നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷെ പിതാവിനോട് ഒന്നിച്ച് തന്നെ ഞങ്ങൾക്ക് വരണമെന്ന് നിർബന്ധം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ ആ സൗകര്യം ഇന്നാണ് ഒത്തിണക്കി. നാട് വയനാട് സംഭവിച്ച വലിയ ദുരന്തം നമുക്ക് എല്ലാവർക്കും വലിയ സങ്കടത്തിന് കാരണമായി. പക്ഷേ അതിനുശേഷമുള്ള മാനുഷിക കരുതലും സ്നേഹവും അത് അണപൊട്ടി ഒഴുകുക എന്ന അക്ഷരാർത്ഥത്തിൽ വയനാട്ടിലും വിലങ്ങാടാണെങ്കിലും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് വന്ന് ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവനായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വീട് നഷ്ടപ്പെട്ടവർ, ജീവൻ നഷ്ടപ്പെട്ടവർ, സ്വത്ത് നഷ്ടപ്പെട്ടവർ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ കൂടെയുണ്ട് എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്, വലിയ ആശ്വാസമായിട്ടുണ്ട്. അത് തന്നെ അതിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ്. ഏറ്റവും ബഹുമാനിയായ തങ്ങളും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ പ്രിയങ്കരനായ എം പി ഷാഫി എല്ലാവരും ഒരുമിച്ച് വന്ന് ഈ ഇവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പിന്തുണ വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എത്രയോ വലിയ ഒരു ആശ്വാസമാണ്. തിരക്കിന് നടുവിൽ നിന്നാണ് ഈ പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ആയിരിക്കുന്നത്. അപ്പോഴത് നമുക്ക് വലിയൊരാശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തിരിവട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന വലിയൊരു സന്ദേശം. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല പ്രവർത്തിക്കുക, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക. ഇവിടെ ആർക്കൊക്കെ നഷ്ടപ്പെട്ടോ അവർക്കെല്ലാം ആവശ്യമായത് നമുക്ക് നൽകി അവരെ സഹായിക്കണം എന്നുള്ള വലിയ ഒരു ചിന്തയാണ് നമുക്ക് നമ്മളോട് സംസാരിക്കുന്നത്. അതിനായ പിതാവ് ഇവിടെ സൂചിച്ചതുപോലെ അങ്ങേയറ്റത്തെ വേദനാജനകമായ ഒരവസ്ഥ തന്നെയാണ് തിരങ്ങാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. വയനാട്ടിലും ഇതേപോലെ ഉള്ള ദുരന്തം, അവിടെ കൂടുതൽ ആൾനാശമുണ്ടായി. ഇവിടെ ഭാഗ്യത്തിന് ഇവിടെ മാത്യു മാഷ് അദ്ദേഹത്തിന് ദാരുണമായി എന്തും തന്നെ ഏർപ്പെടും അപ്പോഴാണ് മനസ്സിലായത്. അതേ അവസരത്തിൽ പ്രകൃതി ഇവിടെ കാണുമ്പോൾ ഏതാണ്ട് വയനാട്ടിൽ അവിടെ ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ സമാനമായ ആ രീതിയിൽ തന്നെയാണ് ഈ ഉരുൾപൊട്ടൽ ഇവിടെയും സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വലിയ ആൾനാശം ഉണ്ടായില്ല. പക്ഷേ അതേ അവസരത്തിൽ ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, വാസയോഗ്യമില്ലാതായിട്ടുണ്ട്, കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ ഇതിലൊരു പുനരധിവാസമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ സഹായിക്കുക. ആ ദുരന്തത്തിനിരയായവരെ, ആ പ്രദേശത്തുകാരെ അവരെങ്ങനെ മോചിപ്പിക്കുവാൻ കഴിയും, ആ രീതിയിൽ ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യസ്നേഹത്തിൻ്റെ ആ വിധാനത്തിലൂടെ എല്ലാവരും സഞ്ചരിച്ച കാഴ്ചയാണ് കേരളത്തിലുള്ളത്. ഇവിടെ വിലങ്ങാട്ടും നമുക്ക് അത് തന്നെയാണ് ചെയ്യാനുള്ളത്. ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ തുടക്കം തൊട്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങളൊക്കെ പരിശ്രമിക്കുന്നത്. നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു, പക്ഷേ പിതാവിനോട് ഒന്നിച്ച് തന്നെ ഞങ്ങൾക്ക് വരണമെന്ന് നിർബന്ധം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ ആ സൗകര്യം ഇന്നാണ് ഒത്തിണങ്ങിയത്. അതുകൊണ്ട് പിതാവിനോടൊപ്പം ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ജനതയോടുള്ള ഞങ്ങളുടെ ആ ഒരു ആ സ്നേഹവും കരുതലും അതിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. ഭാവി കാര്യങ്ങൾ സർക്കാരുമായിട്ട് ആലോചിച്ചിട്ട് സർക്കാരിൻ്റെ പ്രതിനിധിവാസ പദ്ധതികൾ മറ്റ് കാര്യങ്ങൾ ഇവയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരുമായി സഹകരിച്ച് നമുക്ക് മറ്റു കാര്യങ്ങളിലും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാണ് പറയാനുള്ളത്.